ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മളെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളുള്ളത് ഇന്ന് നമ്മുടെ രാജീവേട്ടന്റെ ഷോപ്പിലാണ് കേട്ടോ. അപ്പം വന്നത് മറ്റൊന്നല്ല, നമ്മുടെ ബാക്കിൽ സിഗ്നലിൽ ലൈറ്റ് കൊടുക്കുന്ന ബ്രേക്ക് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ അടങ്ങിയ നമ്മുടെ സെറ്റിന് കംപ്ലൈന്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കാണുന്നുണ്ടല്ലോ, ഇവിടെ ഉരുകി പോകുന്നുണ്ട്. ഈ റിവേഴ്സ് ലൈറ്റിന്റെ സ്വിച്ച് ഷോർട്ട് വന്നിട്ട് ഇതിങ്ങനെ കത്തി നിൽക്കും. കത്തി നിന്നതിന് ശേഷം നമ്മളെ ഇവിടെ ചൂടായിട്ട് നമ്മുടെ ഇങ്ങനെ എന്താ പറയുക, ഈ ഭാഗം ഉരുകയാണ് പതിവ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ മൂന്നാല് പ്രാവശ്യം ബൾബ് മാറ്റുന്നു. ബൾബ് മാറ്റുമ്പോൾ വീണ്ടും ഇതിലേക്ക് വെള്ളം കയറിയിട്ട് ഷോർട്ടാവും, വീണ്ടും പോകും. അപ്പോൾ നമ്മൾ ഏതായാലും സെറ്റ് മാറ്റാതെ ചേച്ചപ്പോഴാണ് നമ്മളെ രാജീവേട്ടൻ പറഞ്ഞത് ഈ ഇലക്ട്രിക്കിൻ്റെ അല്ല സോറി എൽ ഇ ഡിൻ്റെ ഒരു സെറ്റുണ്ട്, അതൊന്ന് വെച്ച് നോക്കിയാലോ ചോദിച്ചു. അപ്പോൾ കണ്ടപ്പോൾ നല്ല ഭംഗി വൃത്തിയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് മാറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിന് ബോക്സ് ഇവിടെ ഉണ്ട്, ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം. അപ്പോൾ 420 രൂപ ഇതിങ്ങനെ ഇതിൻ്റെ മുകളിൽ കാണുന്നുണ്ടല്ലോ, നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം 420 രൂപ എം ആർ പി ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റ്. ഈ സെറ്റിന് ടോട്ടൽ വരുന്ന റേറ്റാണ്, നമ്മൾ മറ്റേ ബൾബിൻ്റെതാണെങ്കിൽ 270, 300 രൂപ, 250 രൂപ അങ്ങനെയൊക്കെയുള്ള റേറ്റുകളിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ പിന്നെ കണക്കൂട്ടി നോക്കുമ്പോൾ ഇതിലേക്ക് ബൾബുകളും വരുമ്പോൾ ഏകദേശം നമുക്കൊരു 350 രൂപ ആ റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പം പിന്നെ വിചാരിച്ച് ഏതായാലും കോംബോ മാറ്റുമ്പോൾ നമുക്കിത് ഒന്നായിട്ട് തന്നെ മാറ്റാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇപ്പോൾ രാജീവേട്ടൻ ഇവിടെ നിലവിൽ പണിയെടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ രാജീവേട്ടാ, ഇത് എൽ ഇ ഡി ഇങ്ങനെ വെക്കണോണ്ട് എന്തായാലും എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ, എന്തൊരു ഗുണമുണ്ടോ? എടുക്കൂല കറണ്ട് ഇല്ല, അതായത് നമുക്ക് പവർ കുറച്ച് കുറഞ്ഞു കിട്ടും അല്ലേ. പിന്നെ ഇത് അങ്ങനെ പെട്ടെന്ന് പോകാറുണ്ടോ ഇവിടെ വെച്ചതിൽ? കുറേ ഞങ്ങൾ വെക്കാൻ തുടങ്ങിയിട്ടിത് ഇതുവരെ അങ്ങനെ ഒരു പരാതികളൊന്നും അങ്ങനെ വന്നിട്ടില്ല അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ ഇനി ഏതായാലും ഒന്ന് ജസ്റ്റ് വെച്ച് നോക്കട്ടെ, എന്നിട്ട് എൻ്റെ അനുഭവം പിന്നീട് ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ പഴയത് ഇതാണ്, പഴയത് ഇതൊക്കെ നമ്മൾ ബ്രേക്കിൻ്റെ സമയത്ത് ഈ ഗ്ലാസ്സൊക്കെ മാറ്റിയതായിരുന്നു. പക്ഷേ ഇവിടെ ബൾബിൻ്റെ ഈ ഒരു വിഷയം കൊണ്ടാണ് ബൾബ് റിവേഴ്സ് ലൈറ്റിൻ്റെ നമ്മളെ അതിന് റാഡിന് ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ട്. അപ്പോൾ ഇത് കത്തി നിൽക്കും. ഇവിടെ ബൾബ് ഞാൻ കൊടുത്തപ്പോൾ ആ ബൾബ് ഉരുകിയതാണ്, അതിന് ശേഷമാണ് ഇതിലേക്ക് വെള്ളം കയറാൻ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഇനി മാറ്റിയതിന് ശേഷം നോക്കാം. അപ്പോൾ ഫൈനലി നമ്മളിത് വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല, ഒരു ഭംഗിയൊക്കെ തോന്നുന്നുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ആദ്യത്തെ തന്നെയാണ് ഒന്നുകൂടി ഒരു സ്റ്റാൻഡേർഡ് കേട്ടോ, അതിൻ്റെ അഭിപ്രായമാണ്. പിന്നെ ഇതിൽ 3 മോഡൽ വരുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ല, 400, 420, 420 എൽ ഇ ഡി ബ്രൈറ്റ്, എൽ ഇ ഡി നിയോ, എൽ ഇ ഡി ക്ലാസിക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് 3 ഇതാണ് കേട്ടോ മോഡൽ. എൽ ഇ ഡി ക്ലാസിക് ഇതാണ്, പിന്നെ എൽ ഇ ഡി ബ്രൈറ്റ്, ബ്രൈറ്റ് എന്നല്ല ഇതാണ് ഫുള്ള് ഇത്. പക്ഷേ ഇത് ഇതിൽ ഒരു ലുക്കില്ല. പിന്നെ വരുന്നത് എൽ ഇ ഡി നിയോ. ഇപ്പോൾ നമ്മൾ വെച്ചത് കേട്ടോ, ഇപ്പോൾ നമ്മൾ ഇത് രണ്ടും വെച്ചിട്ടുണ്ട്, 800 രൂപയാണ്. അപ്പോൾ ഇനി കുറച്ച് കാലം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുകൾ നമ്മുടെ വീഡിയോയിൽ വരുന്നതാണ് കേട്ടോ. അതുപോലെ ഇതുകൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ബെനിഫിറ്റുകൾ പറഞ്ഞാൽ, നമ്മുടെ ബ്രേക്ക് സെറ്റ് ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈൻ്റ് ആവുകയില്ല എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ റിവേഴ്സ് ലൈറ്റിൻ്റെതും അങ്ങനെ കംപ്ലൈൻ്റ് ആകില്ല, അതായത് ഷോർട്ട് ആകലൊക്കെ കുറയും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മറ്റെവിടെ നിന്നല്ല, നമ്മുടെ രാജീവേട്ടൻ്റെ ഷോപ്പ് എന്നാണ് രാമനാട്ടുകാരുള്ള. ഇവരുടെ വീഡിയോ നമ്മൾ കുറേ മുന്നേ ചെയ്തതാണ്. അപ്പോൾ ഇതോടെ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു.